السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا. لوكم من بعضهم ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ അനുബന്ധമായി കൊണ്ട് മദുഹുകളും മൗലൂദ് സദസ്സുകളും സംഘടിപ്പിക്കുന്ന ഈ വേളയിൽ തോടാർ ഷംസുൽ ഉലമ അറബി കോളേജിൻ്റെ പൂർവ്വവിദ്യാർത്ഥി സംഘടന ഇമാം സംഘടിപ്പിക്കുന്ന മഅൽ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന റബീഉ ക്യാമ്പയിനിലാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മഅൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ സബാഹ് ഇലൽ മസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ സുബ്ഹ് മുതൽ അസർ വരെ, അല്ലെങ്കിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ എന്നുള്ള വിഷയമാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഒരു ദിവസം ജീവിക്കുക, അതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ജീവിക്കാൻ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നത്, അല്ലെങ്കിൽ സഹാബികളോട് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ ജീവിക്കേണ്ടത്, അവൻ ജീവിക്കാൻ ചില ചിട്ടകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ ഉറങ്ങണം, ഏത് ദിക്ർ പറഞ്ഞുകൊണ്ടാണ് ഉറങ്ങേണ്ടത്, ഉണരേണ്ടത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അതിൽ നിന്ന് ഇറങ്ങുമ്പോഴും, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും, ഹലാലിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഇങ്ങനെ പ്രത്യേകിച്ച് മാർക്കറ്റിലേക്ക് പോകുമ്പോഴും എല്ലാ സ്ഥലത്തും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനുകൾക്ക് മുഅ്മിനുകളോട് ദിക്ർ പറയാൻ നിർദ്ദേശിക്കുന്നു. എന്താണ് ഈ ദിക്ർ പറയൽ കൊണ്ടുള്ള ഉദ്ദേശം? ഉദ്ദേശം വേറെയൊന്നുമല്ല, ദിക്റുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ എല്ലാ സമയത്തും അവൻ ജീവിക്കുന്ന അവൻ്റെ ജീവിതം ഉടനീളം അവൻ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. അതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണ്, ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് ദിക്റുല്ലാഹ് എന്നത്. ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനുകളോട് സർവസമയത്തും ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പറയുമ്പോഴും അള്ളാഹുവിനെ ഓർക്കൽ നമ്മൾക്ക് നിർദ്ദേശിക്കുന്നത്. പക്ഷേ നാം ആണെങ്കിലോ ഇന്ന് ഗാഫിലികളായി ഇന്ന് ജീവിക്കുകയാണ്. ദുനിയാവിൻ്റെ പിന്നിലെ പോയിക്കൊണ്ട് ഗാഫിലികളായി അള്ളാഹുവിനെ മറന്നുകൊണ്ട് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗാഫിലെന്ന് പറഞ്ഞാൽ ഗാഫിലിൻ്റെ അലാമത്തുകളെ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഗാഫിലായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ നിഅമത്തായ സമയങ്ങളെ വെറുതെ ഇങ്ങനെ പാഴാക്കി കളയുന്നു. അതാണ് ഗാഫിലിൻ്റെ ഒരു അവസ്ഥ. അല്ലെങ്കിൽ അള്ളാഹുവിനവൻ ത്വാഅത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനവൻ ആസ്വദിക്കാതെ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് ഒരു ഗാഫിലായ മനുഷ്യൻ്റെ ഇബാദത്തുകൾ ഉണ്ടായിരിക്കുക. മാത്രമല്ല, ഗാഫിലിൻ്റെ മറ്റൊരു അടയാളമെന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യങ്ങളെ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളെ നിസ്സാരമായി കാണുകയും അവൻ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ അവൻ അത് നിസ്സാരമായി കാണുന്നു. അതാണ് ഗാഫിൽ. പക്ഷേ ആ രീതിയിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഉഖ്റവിയായ അല്ലെങ്കിൽ ശാശ്വതമായ വിജയം കൈവരിക്കാൻ സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, يا ايها الذين امنوا اذكروا الله ذكرا كثيرا. മറ്റൊരു സ്ഥലത്തിൽ പറയുന്നു, والذاكرين الله كثيرا والذاكرات. അതായത് അല്ലാഹുവിനെ നിങ്ങൾ എത്ര കഴിയുന്നോ അത്ര ആ രീതിയിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. അല്ലാഹുവിനെ ഓർക്കാതെയുള്ള ജീവിതം അതൊരു അർത്ഥമില്ലാത്ത ജീവിതമാണ്.
ഈ ദിക്ർ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഓർക്കൽ അത് വളരെ ഒരു പവറുള്ള കാര്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ നബിയായ മുഹമ്മദ് അള്ളാഹു സുബ്ഹാനഹു വതആല നീനവ എന്ന പ്രദേശത്തിലേക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാൻ അയക്കപ്പെട്ടതായ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് ഇബ്നു മത്ത അലൈഹിസ്സലാം അവർകൾ നീനവ എന്ന പ്രദേശത്തിൽ നിന്ന് അവിടുത്തെ നിവാസികളെ അല്ലെങ്കിൽ തൻ്റെ ജനതയെ ക്ഷണിക്കാൻ പോയപ്പോൾ പല വർഷങ്ങളോളം അവർ ദീനിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ ഹിദായത്തിലേക്ക് ആരും വരുന്നില്ല, ദീനിലേക്ക് ആരും കടന്നു വരുന്നില്ല. അങ്ങനെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ടവർ ബേജാറായിക്കൊണ്ട് അല്ലെങ്കിൽ ദ്വേഷപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. പ്രിയമുള്ളവരെ, ആ സംഭവങ്ങൾ കേട്ടവരായിരിക്കാം അവിടെ നിന്ന് കപ്പലിലേക്ക് കയറുന്നു, അതിനുശേഷം സമുദ്രത്തിലേക്ക് ചാടുന്നു, അതിനുശേഷം ബഹുമാനപ്പെട്ടവരെ ഒരു മീൻ വന്ന് വിഴുങ്ങുകയാണ്. അങ്ങനെ കുറേ ദിവസം, ആ മീനിൻ്റെ 40 ദിവസം ബഹുമാനപ്പെട്ടവർ മീനിൻ്റെ വയറ്റിലായിരുന്നു. വല്ലാത്ത പ്രയാസപ്പെട്ടുകൊണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ മൂപ്പർ, ആ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് അതിൻ്റെ വയറ്റിൽ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ഖേദിച്ച് മടങ്ങുകയാണ് അള്ളാഹുവിനോട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്ർ എല്ലാ സമയത്തും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കാരണത്താൽ 40 കഴിയുമ്പോൾ മീന് കരയിൽ പോയി തുപ്പുകയാണ് ബഹുമാനപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫലൗല അന്നഹു കാന യുസബ്ബിഹൂന ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു തആല നിയോഗിച്ചതായ ആ സ്ഥലത്തിൽ നിന്ന് ദ്വേഷപ്പെട്ടുകൊണ്ട് അവിടുത്തെ നിവാസികൾ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരുടെ ജനത തന്നെ സ്വീകരിക്കാതെ വന്നപ്പോൾ വിഷമമായിക്കൊണ്ട് ദ്വേഷത്തോടു കൂടെ മടങ്ങി വരുന്നു. ആ നാട്ടിൽ നിന്ന് മടങ്ങി വന്ന് കപ്പലിൽ കയറി സഞ്ചരിക്കുന്ന അവസരത്തിൽ അതിൻ്റെ സംഭവം നാം എല്ലാവരും മനസ്സിലാക്കിയവരാണ്. അങ്ങനെ കപ്പലിൽ നിന്ന് ചാടിയപ്പോൾ ബഹുമാനപ്പെട്ടവരെ മത്സ്യം വന്ന് വിഴുങ്ങുകയും ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ ബഹുമാനപ്പെട്ടവർ 40 കഴിഞ്ഞുകൂടി. ബഹുമാനപ്പെട്ടവർ ആ സമയത്തിൽ അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെയായിരുന്നു വന്ന കാരണത്താൽ ബഹുമാനപ്പെട്ടവർ ഖേദത്തോടെ അള്ളാഹുവിനോട് ഖേദിച്ച് മുണങ്ങിക്കൊണ്ട് തൗബ ചെയ്തുകൊണ്ട് തസ്ബീഹ് പറയാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ തുടരായി ബഹുമാനപ്പെട്ടവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കാരണത്താൽ ജബ്ബാറായ മുതകബ്ബിറായ റബ്ബ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ബഹുമാനം 40 ആ മീൻ അവർ കരയിൽ വന്ന് തുപ്പുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അള്ളാഹുവിനിക്ക് ഈ ദിക്ർ പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ ദിക്റിൽ ഉള്ളത് അള്ളാഹുവിൻ്റെ സനാ, അള്ളാഹുവിനെ പുകഴ്ത്തലും, അതേപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങളെയും സ്മരിക്കുക മാത്രം, അള്ളാഹുവിൻ്റെ വസ്തുക്കളെ പറയൽ മാത്രമാണ് ഈ ദിക്റിലുള്ളത്. നാം ധാരാളം ദിക്ർ പറയുന്നവരാണ്. അള്ളാഹുവിനെ നമുക്ക് അറിയുന്ന ദിക്റാണല്ലോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ മാഷാ അള്ളാഹ് തുടങ്ങിയുള്ള ദിക്റുകൾ. നാം ദൈനംദിന പറയുന്ന ഈ ദിക്റുകൾ, ഇതിൽ അള്ളാഹുവിനെ പുകഴ്ത്തലും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ, അള്ളാഹുവിൻ്റെ നാമങ്ങളെ പറയൽ മാത്രമാണ്. ഈ നാമങ്ങൾ പറയുമ്പോൾ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തക്കബ്ബിറായ റബ്ബ്, ജബ്ബാറായ റബ്ബ് അതിനെ ഇഷ്ടപ്പെടുന്നവനാണ്. കാരണം അതിന് അവൻ അർഹനുമാണ്. എല്ലാ ജനങ്ങൾക്കും എല്ലാ സൃഷ്ടികൾക്കും സൗകര്യം ചെയ്തു കൊടുക്കുന്ന റബ്ബ് അവനെ വിശേഷിപ്പിക്കലിനിക്ക് അല്ലെങ്കിൽ സ്തുതിക്കലിനിക്ക് അർഹൻ തന്നെയാണ്. അങ്ങനെ അള്ളാഹു ഇഷ്ടമാകുമ്പോൾ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ തസ്ബീഹ് പറയുന്ന ആളുകൾക്ക് അള്ളാഹു തആല നിഅമത്തുകൾ ഇങ്ങനെ ചൊരിച്ചു കൊടുക്കും. അവരുടെ കൽബുകൾ റിക്കത്തുള്ളതാകും, അതേപോലെ അവരുടെ കൽബിലേക്ക് അള്ളാഹു തആല മഅരിഫത്തിൻ്റെ ഇൽമിനെ ഇട്ട് കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ദാക്കിറായ മനുഷ്യൻ്റെ അവൻ്റെ സ്വഭാവങ്ങൾ ഇങ്ങനെ ദിവസം തോറും ഇങ്ങനെ ദിക്ർ പറയുന്ന കാരണത്താൽ അവൻ്റെ സ്വഭാവം നന്നാകും. മാത്രമല്ല
ഹയ കൂടും ദിക്കർ പറയുന്ന മനുഷ്യനിക്ക് ഹയ കൂടും അവൻ്റെ സംസാരം കുറയും സംസാരം കുറയുന്നു കുറഞ്ഞു വരുമ്പോൾ അവൻ്റെ അവൻ ഗീബത്ത് പറയുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് ഇങ്ങനെ കുറഞ്ഞു കൊണ്ടുവരും വൽഹാസിൽ ആ മനുഷ്യൻ നന്നായിത്തീരും എന്നതാണ് ഈ ദിക്കർ കൊണ്ടുള്ള ഉദ്ദേശം കാരണം കൽബ് പ്രകാശിക്കുന്ന ദിക്കർ കൊണ്ടാണ് കൽബിൻ്റെ കൽബിൻ്റെ റൂഹിൻ്റെ ഭക്ഷണമാണല്ലോ ഈ ദിക്കർ എന്നുള്ളത് അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമയം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്ന ആ ദിക്കറുകളുണ്ടല്ലോ രാത്രി ഉറങ്ങുമ്പോൾ ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വാഹിയ എന്നുള്ള ദിക്കറും അതേപോലെ അല്ലെങ്കിൽ നാം എപ്പോഴും ചൊല്ലുന്ന ചെറുപ്പത്തിൽ തന്നെ നമ്മളെ മാതാപിതാക്കൾ പഠിപ്പിച്ചു തന്നതായ ബിസ്മിക റബ്ബി വലദ് ജംബി ആ ദിക്കറും അതേപോലെ ഉണർന്ന ശേഷം അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുശൂർ എന്ന ദിക്കറും അതേപോലെ ഖലാഇലേക്ക് പോകുമ്പോൾ ഇടത് കാല് വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്ഥി വൽ ഖബായിസി അതേപോലെ അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഗുഫ്റാനക ഗുഫ്റാനക അൽഹംദുലില്ലാഹി അല്ലദീ അദബ അന്നൽ അദാ വ ആഫാനി പ്രത്യേകിച്ചും നാം എല്ലാ ദിവസവും അതേപോലെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ദിക്കറുകളും അത് നാം മനസ്സിലാക്കണം മറ്റൊരു ദിക്കർ നാം മാർക്കറ്റിലേക്ക് അല്ല അങ്ങാടിയിലേക്ക് പോകുന്നവരാണ് അപ്പോൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ഒരു ദിക്കറുണ്ട് ആ ദിക്കർ പറഞ്ഞാൽ ഒരു ലക്ഷമാണ് ഒരു മനുഷ്യനിക്ക് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുന്നത് ആ ദിക്കർ എന്ന് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഈ ദിക്കർ ഒരുത്തൻ പറഞ്ഞുകൊണ്ട് മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവനിക്ക് അല്ലാഹു തആല ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങളാണ് അല്ലാഹു തആല അവനിക്ക് നൽകുന്നതെന്ന് നമ്മൾക്ക് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അതേപോലെ പ്രിയമുള്ളവരെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്കർ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വളരെ പ്രതിഫലമുള്ള ദിക്കറാണ് നാവിനിക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന അതേപോലെ തംലഅാൻ മീസാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിക്കറാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്നുള്ള ദിക്കർ അത് നാം എപ്പോൾ നിത്യമായും ദൈനംദിന അതിനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ആ പറയുന്നതിലോട് കൂടെ പറയുന്ന കാരണത്താൽ എന്താകുമെന്ന് പറഞ്ഞാൽ നാം എപ്പോഴും ഇബ്ലീസിൻ്റെ ഷെറിൽപ്പെട്ട് കുടുങ്ങുന്നവരാണ് കൽബ് ശുദ്ധിയില്ലാതെ ജീവിക്കുന്നവരാണല്ലോ നാം അപ്പോൾ ഈ ദിക്കറുകൾ പറയുന്തോറും നമ്മുടെ കൽബുകൾ ഇങ്ങനെ വൃത്തിയായി വരും ശുദ്ധിയായി വരും കൽബ് പ്രകാശിക്കും ദാക്കിരിന അല്ലാഹ വദ്ദാക്കിറാത്ത് അഅദ്ദ ലഹും മഗ്ഫിറത വ അജ്റൻ അലീമ എന്നാണ് ഖുർആനിൽ പറയുന്നു അള്ളാഹുവിനെ കുറേ ഓർക്കുന്നവർ അള്ളാഹുവിനെ കുറേ ദിക്കറുകൾ പറയുന്നവ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അഅദ്ദ ലഹും മഗ്ഫിറത അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത അള്ളാഹുവിൻ്റെ മഹത്തായ മഗ്ഫിറത്തിനെ കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്ത് ലഭിക്കുക എന്നുള്ളത് ചെറിയ വിഷയമല്ല മാത്രമല്ല വ അജ്റൻ അലീമ അള്ളാഹു പറയുന്നു വണ്ണമായ പ്രതിഫലങ്ങളെ അതായത് സ്വർഗത്തിന് അള്ളാഹു അവനിക്ക് ഈ ദാക്കിറായ മനുഷ്യനിക്ക് അള്ളാഹു നൽകുമെന്നാണ് ഖുർആൻ അള്ളാഹു തആല പറയുന്നത് പ്രിയമുള്ളവരെ അള്ളാഹു ഖുർആൻ മറ്റായത്തിൽ പറയുന്നല്ലോ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ കൽബിനെ ശുദ്ധീകരിച്ചവൻ അവൻ വിജയിച്ചു എന്ന് കൽബിനെ ശുദ്ധിയാക്കിയവൻ അവൻ വിജയം കൈവരിച്ചു എന്നാൽ ഈ ദിക്കർ പറയുന്നതിലോട് കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൽബിൽ അള്ളാഹു ഉണ്ടാവുക ആ രീതിയിൽ നമുക്ക് ഇഹപരമായ വിജയം നേടാനാകും അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നല്ല ഇഖ്ലാസോടെ തഖ്വയോടെ ജീവിക്കാനും അമലുകൾ ചെയ്യാനും കിതാബുകൾ മുത്തഅല ചെയ്യാനും ഖിറാഅത്ത് ഖുർആൻ പാരായണം ചെയ്യാനും അതേപോലെ ദീനിന് വേണ്ടി സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനും ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും മഅരിഫത്തിൻ്റെ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ നാളെ മുഹമ്മദ് മുസ്തഫ ഹബീബന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
السلام عليكم ورحمة الله تعالى وبركاته.